ഇവിടുത്തെ ബലൂണ്, ഈ ബലൂണൊക്കെ പേരുന്ന കെട്ടിയേ. ആരും കാണില്ലല്ലോ, ഞാൻ മെല്ലെ എടുത്ത് കൊണ്ടുപോട്ടെ. ഇതിപ്പോ ലാഭമായല്ലോ, വേഗം വീട്ടിൽ കൊണ്ടുപോ. ഒരു കുട്ടികളെ പോലും കാണുന്നില്ലല്ലോ, എവിടെ പോയി ഇവന്മാരില്ല. കാക്ക ഒരു കൊറേ നേരായല്ലോ, കാക്ക എവിടെപ്പ പോയേ? എന്താ കാക്കികൾ ഓടി തന്നെ, നായിട്ടങ്ങൾ ഓടിപ്പിച്ചോ? ഇന്ത്യയിലെ ഒരു സാധനം ഉണ്ട്, ഞാൻ കാണിച്ചിരട്ടോ. അടക്കേ, ഇത് ഞാനിങ്ങനെ സൈക്കിൾ ഓടി വരുമ്പേ വൈമെന്ന് കിട്ടിയ. ഇങ്ങോട്ട് വാ, നമ്മക്കാരനെ വേർപ്പിച്ച് കളിക്കാണ്ട്. ഇനി നമ്മളെ ബലൂൺ വീതം വെക്കണ സെക്ഷനാ. അൻകഞ്ച് ഇൻകഞ്ച്, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്, നമുക്ക് അഞ്ചെണ്ണം. എന്നാലേ വരു ഉറപ്പിക്കാൻ തുടങ്ങാം കേട്ടോ. ഫസ്റ്റ് ഞാന് യെല്ലോ ഉറപ്പിക്കാം. എന്റെ വലു ഫസ്റ്റ് തന്നെ പൊട്ടി. എന്റെ ബ്ലൂ ഉണ്ടല്ലോ, അത് ഉറപ്പിക്കട്ടെ. നോക്ക് നോക്കി കണ്ടോ, കർമൂസ പോലത്തെ വലുവിട്. രണ്ട് കുട്ടികൾ ബലൂണുമായി കളിക്കുന്നു, അവരെ പോയി പേടിപ്പിക്കാം. ആ ലിനിയോ, അങ്ങനെ നമ്മള് ബലൂണൊക്കെ വീർപ്പിച്ചില്ലേ, ഇനി നമ്മക്ക് ആടെ പോയി കുത്തിന്ന് കളിക്കാം. നിൽക്കവിടെ, അതാരാ ലിനിയോ? എന്നെ നിങ്ങക്ക് മനസ്സിലാവില്ല, ഞാനാണ് ഈ മനുഷ്യൻ. നിങ്ങളുടെ കയ്യിലുള്ള ബലൂണൊക്കെ എനിക്ക് തരൂ. ഞങ്ങളുടെ കയ്യിലുള്ള ബലൂൺ തരാനോ? ഇത് കൊടുക്കണ്ട ലിനിയോ. എന്നോട് തർക്കുത്തരം പറയുന്നു, നിങ്ങളെ ഞാൻ എന്റെ ബലൂൺ പൊട്ടി. ഇത് മാത്രമല്ല, ഇനിയും ഞാൻ പൊട്ടിക്കും. എല്ലാ ബലൂണും പൊട്ടിച്ച് എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. അച്ചോ, അങ്ങനെ നമ്മളിത് പാടത്തെത്തി. അതാ പറഞ്ഞേ, എന്തൊരു ബ്യൂട്ടിഫുൾ ഇവിടെ കാണാന്. അടോക്കെ അടോക്കെ, അവിടെ കൊക്കുകളുണ്ടല്ലോ. ആ ഇവിടെ കൊക്കുണ്ടാവും, മയിലുണ്ടാവും, പലതരം പക്ഷികളുണ്ട്, പിന്നെ പാമ്പിന്റെ പൊത്ത് എല്ലാം ഉണ്ട്. ഐക്കളെ വീടൊക്കെ ഇവിടെ. ആ കൊക്കളെ വീടൊക്കെ ഇവിടെ. ഇവിടെ ഓരോ മരത്തിന്റെ മേത്തലൊക്കെ ആയിരിക്കും ഓരോ കൂട്. ഏതായാലും എനിക്ക് ഈ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടെ, ഞാൻ ഓടിപ്പോയി കളിക്കട്ടെ. പിന്നെ ആ നിങ്ങൾ ഓടി കളിക്കാൻ കുഴപ്പമില്ല, ഓടി വികല്ലിയേ. കാക്കക്ക് ഒരു പണി എടുത്താലോ? നമുക്ക് കാക്കനെ ചളിയെ കുന്തിടാ. ഇവിടുത്തെ വെള്ളത്തിനൊക്കെ നല്ല തണുപ്പുണ്ടല്ലോ. ആ എന്താ മക്കളെ, നിങ്ങൾ ഇങ്ങോട്ട് വരിക, ഒരു സ്വകാര്യം പറയാനാ. സ്വകാര്യോ? എന്താ സ്വകാര്യോ? ഞാൻ ചളിയിൽ വീണല്ലോ. ഓ, എന്റെ കാലും മൊത്ത ചളിയായി. ഞാൻ എങ്ങനെ ഇവിടുന്ന് പോവുക? എല്ലാം കൂടി പണി ഒപ്പിച്ചു ചിരിക്കിനെ കണ്ടില്ലേ നിങ്ങളെ? ഞാൻ കാണിച്ചോ, ലേസോ അതില് ഒരു ലേസ് എനിക്കുള്ളതാ. അങ്ങനാണെങ്കിലേ ചളി തള്ളിയിട്ട് ഞാൻ മറക്കാം. എന്താ പ്രശ്നം? ഞാനും അനിയത്തിയും ബലൂണ് വേർപ്പിച്ച് കളിക്കുമ്പേ ഒരു ദുഷ്ടനായ തീ മനുഷ്യൻ വന്ന് ഞങ്ങളെ ബലൂണ് മൊത്തം പൊട്ടിച്ചു കളഞ്ഞ്. ഞങ്ങളൊന്നും ചെയ്തില്ല, ഞങ്ങള് പേടിച്ചോടി. സ്പൈഡർമാനോ പറഞ്ഞോ? സ്പൈഡർമാനോ? അതാരാ? എല്ലാരും രക്ഷിക്കണേ, നമ്മളെ നാട്ടിലത്തെ ഹീറോ. എന്നാല് ആ സ്പൈഡർമാനോട് പറയണോ? ആ പറയണം. എന്നിട്ട് ആ ദുഷ്ടന് നല്ലൊരു പണി കൊടുക്കണോ? ഞാൻ വേഗം പോയി സ്പൈഡർമാനെ പറയട്ടെ. എന്നാലും ഈ വേഗം പോയി പറഞ്ഞു വാ. ഇപ്പൊ നല്ല മഴയാണ്, പുറത്തിറങ്ങാൻ കഴിയില്ല. എന്താ പിന്നെ ഒരു ഭായി, ഒരു പുതിയ കൊട വാങ്ങാ. കൊടക്കാണിപ്പോ നല്ല പൈസ, കയ്യിലാണ് അഞ്ചിന്റെ പൈസ ഇല്ല. ഏതോ ഒരു മോനാണല്ല വിളിച്ചു വരുന്നേ. ആ എന്താ മോനെ? നമ്മളെ നാട്ടിൽ ഒരു ആപത്ത്. ആപത്തോ? എന്താ ആപത്ത്? എന്താ പ്രശ്നം? ഈ സ്പൈഡർമാനോട് പറയ്, നിങ്ങളെ പ്രശ്നം പരിഹരിക്കാനല്ലേ ഈ സ്പൈഡർമാനോട്. ഒരു തീമനുഷ്യൻ വന്ന് കുട്ടികളെ ബലൂൺ ഒക്കെ പൊട്ടിച്ച്. തീമനുഷ്യനോ? അവൻ വീണ്ടും നമ്മുടെ നാട്ടിലേക്ക് വന്നോ? ആ തീമനുഷ്യൻ. അവനെ അന്നൊരിക്കൽ ഞാൻ പണി കൊടുത്ത് വിട്ടതാണ്. എന്നിട്ടും അവൻ എന്റെ കുട്ടികളെ പേടിപ്പിക്കാൻ വന്നെങ്കിൽ അവനെ ഒന്ന് പാഠം പഠിപ്പിക്കണം. നല്ല ഇടി കൊടുക്കണ ദുഷ്ടന്. എവിടെ അവൻ? ഞാൻ അവനെ പോയി നല്ലൊരു രണ്ടെണ്ണം കൊടുക്കട്ടെ. ഇന്നലെ ആ കുട്ടികളെ ബലൂണൊക്കെ പൊട്ടിച്ചപ്പോ മനസ്സിനൊരു സുഖം. ഇനിയും കൊറേ കുട്ടികളെ ബലൂണൊക്കെ പൊട്ടിച്ച് അവരെയൊക്കെ പേടിപ്പിക്കാം. എടാ തീ മനുഷ്യ, ആരിത്? സ്പൈഡർമാനോ? എന്താ ഇങ്ങോട്ട്? അതെടാ
ഞാൻ തന്നെ സ്പൈഡർമാൻ. നീ എന്റെ കുട്ടികളെ പേടിപ്പിച്ചെന്ന് കേട്ടു. അതെ, രണ്ട് പീക്കിരി പിള്ളേരുണ്ടായിരുന്നു, അവരുടെ ബലൂണെ ഞാനങ്ങ് പൊട്ടിച്ചാഞ്ഞു. അപ്പൊ നല്ല രസം. നിനക്ക് എന്റെ കുട്ടികളെ പേടിപ്പിക്കാൻ ഇത്ര ധൈര്യമോ? നിന്റെ മൂക്ക് ഞാൻ ഇടിച്ച് പത്തിരിയാക്കും. ഓ, നീ അത്രക്കായോ? എന്നാൽ അതൊന്ന് കാണട്ടെ. എന്റെ മൂക്ക് ചമ്മന്തിയായി എന്നാ തോന്നണേ. അല്ല, അതാണ് ഈ പറഞ്ഞ പാമ്പ്? ആനാക്കൊണ്ടല്ലേ ഇതാണ്? ഞാൻ പറഞ്ഞ ആനാക്കൊണ്ട പല ജീവമാണെങ്കിലേ വേഗം ഇവിടുന്ന് ഓടി കഴിച്ചിലായിരിക്കും. നിക്കടാ, ഞാനുണ്ട്. എന്റെ ആടുമക്കളെ. ഡാടാ, ഒരു ചെക്കനല്ല കരിണേ, വേഗം നമ്മ പോയോക്ക. എടാ, എന്തിനായി കരിണേ? ഇന്റെ വീട്ടില് പുതിയ ഉണ്ടായ ആടുമക്കളെ കാണാനില്ല. എടാ, എനിക്ക് തോന്നി ആ ആനാക്കൊണ്ട പറഞ്ഞ പാമ്പ് തിന്നുണ്ടാവൂന്നാ. ആ ആയി പറഞ്ഞ ശരിയാ. ഏ, നിങ്ങളെന്തോ തിന്ന കാര്യം പറയണേ? എന്താ നിങ്ങൾ പറയണേ? ഒന്നുമില്ല. ഇയ്യേ, അധികം പുറത്തിറങ്ങി നടക്കണ്ട, വീട്ടിന്റെ ഉള്ളിൽ കയറിക്കോ. അതെന്താ? ഇപ്പൊ തൽക്കാലല്ലേ, ഈ വേഗം വീട്ടിന്റെ ഉള്ളിൽ കയറിക്കോ. ആയിക്കോട്ടെ, ഞാൻ വീട്ടിൽ പോട്ടെ. ഇവിടെ ഇതൊരു ചെക്കൻ കരീനെ, ഇതെന്തെല്ലാരും ഇങ്ങനെ കരീനെ? അല്ലേറെ എന്താ പ്രശ്നം? അത് എന്റെ വീട്ടിലത്തെ തത്തമ്മനെ ഒരു വലിയ പാമ്പ് വന്ന് വീങ്ങി കൊണ്ടുപോയി. പാമ്പ് വീങ്ങി? എടാ, ഇതാ പാമ്പ് തന്നെ. ഉറപ്പാ? ആ, ഇതൊറപ്പാണ്, ഇതാ പാമ്പ് തന്നെ. അല്ലടാ, എന്നിട്ട് ആ പാമ്പ് എങ്ങോട്ടാ പോയേ? എന്നിട്ട് അയിലാട്ടാ പാമ്പ് പോയി ആ കാട്ടില്. എടാ, ഞമ്മക്ക് വേഗം പോയി സ്പൈഡർമാനോട് കാര്യം പറയാ. എന്നാ വേഗം പോ, നമുക്ക് പോവാ. ആ പാമ്പതാ അവിടെ ഉണ്ട്. നീ നാട്ടിലിറങ്ങി ആളുകളെ എല്ലാം ഉപദ്രവിക്കുമല്ലേ, ഇനി നിന്നെ ഇങ്ങനെ വെറുതെ വിടില്ല. നിന്നെ ഞാൻ, ഇനി ആരും ഇവിടെ പേടിക്കണ്ട.